എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റാഗി ഇടിയപ്പമാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിൽ റാഗി പൊടിയോടൊപ്പം കുറച്ച് അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ ഇടിയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് അര കപ്പ് അരിപ്പൊടിയാണ് ആദ്യം എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ അര കപ്പ് അളവിൽ റാഗി പൗഡറും കൂടി ചേർക്കുന്നുണ്ട്. റാഗി പൊടി മാത്രം വെച്ചിട്ട് ഇടിയപ്പം തയ്യാറാക്കിയാൽ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകണമെന്നില്ല. അപ്പോൾ ഇതുപോലെ അര കപ്പ് വീതം അരിപ്പൊടിയും റാഗിപ്പൊടിയും ചേർത്തിട്ടൊന്ന് ഇടിയപ്പം തയ്യാറാക്കി നോക്കൂ, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഈ ഇടിയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ എണ്ണയും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും എടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നേരത്തെ എടുത്തു വെച്ചിരുന്ന അരിപ്പൊടിയും റാഗിപ്പൊടിയിലേക്ക് ഈ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് വീതം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിനു മുമ്പ് ഇടിയപ്പത്തിൻ്റെ ഒരു റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് അരിപ്പൊടി മാത്രം വെച്ചിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ റാഗി ഉപയോഗിച്ചിട്ടുള്ള അപ്പത്തിൻ്റെയും ദോശയുടെയും പുട്ടിൻ്റെയും ഒക്കെ റെസിപ്പികൾ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഞാനിതിവിടെ അല്പസമയം ഒന്ന് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇനി കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിക്കഴിഞ്ഞ ശേഷം നമുക്കിതുപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സാധാരണ ഇടിയപ്പമൊക്കെ തയ്യാറാക്കുന്നത് പോലെ തന്നെയാണ്, വളരെ എളുപ്പത്തിൽ ഇത് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഈ മില്ലറ്റ്സിൻ്റെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. ഇത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ ഒരുപാട് ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ഡയറ്റിൽ മില്ലറ്റ്സൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ സേവനാഴിക്കുള്ളിലും അതിൻ്റെ അച്ചിലും ഒരല്പം എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇടിയപ്പത്തിൻ്റെ മിക്സ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയുടെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒരല്പം തേങ്ങയാണ് ചേർക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ മാവ് ഒന്ന് പിഴിഞ്ഞു കൊടുക്കണം. ഇതേ കണ്ടില്ലേ, ഇടിയപ്പത്തിൻ്റെ മാവ് നല്ല സ്മൂത്തായിട്ടാണ് വന്ന് വീഴുന്നത്. ഒട്ടും തന്നെ ഇങ്ങനെ മുറിഞ്ഞൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആ മിക്സ് ചെയ്തെടുത്ത ഇടിയപ്പത്തിൻ്റെ മാവ് അതിൽ വെള്ളമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ വിട്ട് വിട്ട് പോകാതെ നല്ല സ്മൂത്തായിട്ട് വന്ന് വീഴുന്നത്. അപ്പോൾ ഞാനിവിടെ 8 ഇടിയപ്പമാണ് ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇഡ്ഡലി തട്ട് എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റാണ് ഞാനിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുത്തത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റാഗി ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായും ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി തരാനായിട്ട് മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.